காதே தனியே காதில் புதியொரு ஈணம் மூளான் போரு நீதிலே கும்ப கதிரில் பதிய மயங்கும் தூமன்னின் துளியே புது புலரியில் ஒரு தரு சூரியனே நீ கணி கண்டோ இவிடே അവന് കൊടുക്കൂ. ബുദ്ധിസ്ഥിരത തിരിച്ചു കിട്ടിയിട്ടില്ലാത്ത ഇവന് ഇത് കൊടുക്കണോ സ്വാമി? മോനെ, ഇതെന്താണെന്ന് അറിയോ? നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ കവിത? അവൾ മരിച്ചു. അവളുടെ ചിതാഭസ്മായി. സ്വാമി, ഇവന് സ്വബോധം തിരിച്ചു കിട്ടിയിട്ടില്ല. ഇത് നമുക്ക് കൊണ്ടുപോയെടുക്കാം. നിങ്ങളാണോ അവിടെ കൊന്നേ? നിങ്ങളാണോ? അതോ വിശ്വനോ? എവിടെ അവൻ? നിങ്ങളെല്ലാരും കൂടിയാ ഒറ്റ ഒരുത്തരെ വെറുതെ വിടില്ല.
ഒറ്റോരുത്തരെ വെറുതെ വിടില്ല. എന്നെ ആർക്കും ഇഷ്ടമായിരുന്നില്ല, പക്ഷേ എന്നെ ഇഷ്ടപ്പെട്ടവളെ വിധി തട്ടിയെടുത്തു. എന്നെ ആദ്യമായി സ്നേഹിച്ച അവളിൽ നിന്ന് ഒരു പിടി ചാരമായി. അന്ന് നടന്ന അപകടത്തിന് ശേഷം എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നെ വിശ്വസിച്ച് വീടും നാടും വിട്ടുവന്ന അവളുടെ കൂടെ ഒരു ദിവസം പോലും ജീവിച്ചതായി എനിക്ക് ഓർമ്മയില്ല. അച്ഛനും അമ്മയും ആരെന്നറിയാതെ വളർന്ന എനിക്ക് അനാഥനെന്ന പേര് കിട്ടി. ഒരു മൃഗത്തെ പോലെ എന്നെ കണ്ടവർക്കിടയിൽ മനുഷ്യനായി എന്നെ കണ്ടവൾ ആദ്യമായി എന്നെ ഇഷ്ടപ്പെട്ടവൾ. സ്നേഹിക്കാൻ സ്നേഹിക്കപ്പെടാൻ എന്നെ പഠിപ്പിച്ചവൾ എൻ്റെ പ്രിയപ്പെട്ട കവി. ഒരു പിടി ചാരമായി എൻ്റെ കൈ. ഷാറൂഖിന് നിന്നോടുള്ള ഇഷ്ടം അസ്ഥിയിൽ പിടിച്ച ലക്ഷണമുണ്ട് കേട്ടോ. നീ സീരിയസ് ആണല്ലോ അല്ലേ? ഒന്ന് പോടി, അത് പറഞ്ഞിട്ട് പെണ്ണിന്റെ ഒന്ന് വേഗം നടന്നേ, ഇപ്പൊ തന്നെ സമയം വൈകി. എന്തിനാ ഇത്ര ധൃതി? നീ ചെല്ലാതെ ഷാറൂഖിന്റെ പറക്കം തള്ളിക സ്റ്റാർട്ട് ആക്കില്ല മോളെ. കിഴക്ക് പൂക്കും മുരിക്കിൻ പൂവിന് ചുക ചുകപ്പാണേ, എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു തോഴി. കൽബിലെത്തി 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 കൽബിലെത്തി. ശ്രുതി ഓക്കെ, സംഗതി ഇത്തിരി പാളിപ്പോയി. ഇനി ഒരു 150 ഷഡ്ജവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ ഓക്കെ. കൽബിലെത്തി ും ഷാറൂഖ് ലേറ്റസ്റ്റ് ആയി വരുവേ, അന്ത ആളെ കീഴേ പോടാ, അല്ലേ ഞാൻ സുട്ടിടുവേ. ഇവന്റെ പ്രേമം തുടങ്ങി പിന്നെ കിടിക്കൊരു പണിക്കും. ശരമണിക്കൂർ വൈകുന്നേരത്തി പെണ്ണുമ്പിള്ളയുടെ വെട്ടുകൊണ്ട് ഞാണ്ട് വരൂ. ഞാനല്ല, അത് ശരി. അപ്പൊ എന്നെ അല്ലായിരുന്നാ വെട്ടി? അയ്യോ ചേട്ടാ രക്ഷിക്കണേ, വിണ്ടരുത്. എന്താ ചേച്ചി? എന്റെ കെട്ടിയവനെ ഏത് നേരം മൊബൈലിൽ വിളിച്ച് ശൃംഗരിച്ചോണ്ടിരിക്കണ നീയാണ് ഹരി. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചേ അത്യാവശ്യങ്ങൾക്ക് വിളിക്കാൻ വേണ്ടിയാ, അല്ലാതെ ആണുങ്ങളെ വളയ്ക്കാൻ വേണ്ടിയല്ല. അല്ല ചേച്ചി, അത് പിന്നെ എന്താണെന്നറിയോ? ഞാൻ ശരി, അപ്പൊ നീയാണല്ലേ ഇവളുടെ കെട്ടിയ? അപ്പൊ ഞാനല്ല. ആണായ കെട്ടിയ പെണ്ണിനെ നിലയ്ക്ക് നിർത്തണം, അല്ലാതെ ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്ത് കണ്ട ആണുങ്ങളെ വലവിച്ച് പിടിക്കാൻ അഴിച്ചു വിടുകയല്ല വേണ്ടത്. ഇനി മേല ഇവളെ കെട്ടിയവനെ ഫോൺ ചെയ്തെന്നറിഞ്ഞാ തന്നെ. ഒന്നാന്തരുള്ളന്മാരായ ഒരു ഡസൺ ലവേഴ്സ് എനിക്കുണ്ട്. അതിനിടയിലെ പുട്ടുപറ്റി പോലെ ഒരുത്തേ.
മൊബൈൽ ഫോണിൽ കൂടെ ചക്കരെ പാലെ തേനെ എന്നൊക്കെ വിളിക്കുമ്പോൾ അവന്റെയൊക്കെ ധാരണ ഇവളെ ഐശ്വര്യറായി എന്ന്. എന്നാ ഈ പറയുന്നവന്മാർ എന്തായാലും ഇവളെ നേരിട്ട് കണ്ടാലോ. ആ നിമിഷം എൻ്റെ സൽഫാനിൽ മുഖ്യ മുന്തിരിങ്ങ മേടിച്ചു തന്ന ആത്മഹത്യ. രാവിലെല്ലോ അതുകൊണ്ട് എനിക്ക് എന്റെ മുഖം ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ മുഖം തൊക്കെ പഞ്ചര അടിച്ച് നിൽക്കാണ്ട് പറ്റിക്കേറ്റ് കൊടുക്കാം. കൂട്ടുകാരൻ നല്ല തമാശക്കാരല്ല, തമാശ തമാശ. അതെ ടയറോജറായി ഇങ്ങനെ പോകുന്നോട്ടോ, എല്ലാവരും അറിയിക്കും. ഇനി ടയർ മാറ്റിയിട്ടാ പോകാൻ പറ്റുള്ളൂ. എല്ലാവരും അറിയിക്കും, ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. അയിട്ട് അതെ അഞ്ചു കൊല്ലം ഓടുകയല്ലേ ഒരു ടയറ്? അതിന് ഇത് ആറ് കൊല്ലായിട്ടുള്ളോ? ആറ് കൊല്ലമായോ? ആറഞ്ച് മുപ്പതാ. എന്തായാലും എല്ലാവരും അറിയിക്കോ, ഇന്ന് പോവുകയല്ലേ. തുറക്കാനല്ല പറഞ്ഞു, ഇടിക്കാൻ പറഞ്ഞില്ലല്ലോ. ഈ വണ്ടിക്ക് പഞ്ചറാവാൻ നേരമുള്ളൂ. ഓ, അങ്ങനെയുണ്ടോ? ഞെളിഞ്ഞിരിക്കാതെ വന്ന് സ്റ്റീറിങ് മാറിയിടാം. അല്ല, ടയർ മാറിയിടാ. തിരിഞ്ഞു പോയി. ചേച്ചി ടിക്കറ്റ് എടുത്താർന്ന ചേച്ചി. ആരും പിടിക്കണ്ട. ആദ്യം നിന്റെ വണ്ടിയുടെ ടയറാക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരാക്കില്ല. രാവിലെ ഞാനൊരു ബാറും വിഴുങ്ങിച്ചു വന്നേ കൊച്ചാവം. ഇത് എന്തൊരു കഷ്ടാടി, വണ്ടി എന്നും പഞ്ചറാണല്ലോ. പുതിയൊരു ടയർ വാങ്ങാൻ നിന്റെ ഷാരൂഖ് ഖാനോട് പറഞ്ഞൂടെ. കഴിഞ്ഞിട്ട് മോശമില്ല മോനെ. ലക്ഷണം ഒന്ന് നോക്കിയാലോ. എന്റെ നല്ല ഐശ്വര്യമുള്ള മുഖാണ് കേട്ടാ. നല്ല കാലം വരാൻ തോന്നുന്നുണ്ട്. ലക്ഷണം വെച്ചാട്ടെ. നല്ല രാജകുമാരൻ തന്നെ. നേരിട്ടുള്ള ഗ്ലാമർ ഫോട്ടോ കിട്ടിയാവോ? നിനക്കിനി വെച്ചടി വെച്ചടി കേട്ടാണ് മോനെ. നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടില്ല, ലോട്ടറി അടുക്കില്ല, കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാനേ ഇടയില്ല. പക്ഷേ ഒളിച്ചോടിപ്പോയ നിന്റെ സ്വന്തം ഭാര്യ കാമുകനെ ഉപേക്ഷിച്ച് ഇന്നക്ക് മൂന്നാം പക്കം നിന്റെ അടുത്തേക്ക് തന്നെ മടങ്ങി വരും മോനെ. ഒരുമാതിരി ചങ്കിക്കൊള്ള വർത്തമാനം പറയരുത്. ആ ഒഴിയാപാത പോയി കിട്ടിയ എന്റെ സന്തോഷത്തിൽ നാലെന്ന അടിച്ച് ഞാൻ അർമാദിച്ചിരിക്കുമ്പോഴാ ആ ഒരുമ്പിട്ടോളും മടങ്ങി വന്ന കാര്യം പറയുന്നത്. കാലത്ത് തന്നെ എന്റെ വായിലിരിക്കണ കേൾക്കണ്ടെങ്കിൽ ഇപ്പോ ലക്ഷണം പറയാൻ വന്നേക്കണേ. രണ്ട് കീറടിക്കണ്ട കാശും പോയി. മോളുടെ മുഖത്ത് ലക്ഷ്മി ദേവി കളിയാടുന്നുണ്ട്. മോളൊരു പയ്യനെ സ്നേഹിക്കുന്നുണ്ടല്ലേ, അത് നടക്കുവോ ഇല്ലയോ എന്ന് പറയാം. ലീലാമണിയുടെ ലാപ്ടോപ്പില് ഈ മുഖമൊന്ന് കയറ്റി തന്നാ മതി. നോക്കടി, മോളുടെ പേരെന്താണ്? കവിത. ഹായ്, നല്ല ഐശ്വര്യമുള്ള പേര്. ഐശ്വര്യറായി ദക്ഷിണ വെച്ചാട്ടെ. ആ
നല്ല അരുമയാണ് മുഖം. മോളെ ഇഷ്ടദൈവത്തിന്റെ പേര് പറ. ഹനുമാൻ. ആഹാ, ഹനുമാൻ സ്വാമിയാണല്ലേ. ഹനുമാൻ മരുത്വാമലയെടുത്ത് പറന്നു പോയതുപോലെ ഏതോ ഒരുത്തം വന്ന് മോളെ കൊത്തിക്കൊണ്ടു പോകും. എന്താടി ഇങ്ങനെ ഇരുന്ന് മോഹനായിട്ട്? നിന്റെ വല്ലൊരു ചത്തോ? നിങ്ങൾ എന്തിനാ എന്നോട് വെറുതെ ചാടി കയറുന്നേ? നമ്മുടെ മോൾ ഒരുത്തനോട് ഇറങ്ങിപ്പോയത് നാട്ടുകാരെ മുഴുവൻ അരച്ച് വെറുതെ നാണം കെടണ്ട. ഇനി എന്താ ചെയ്യേണ്ടത് ആലോചിക്ക. ആലോചിക്കൊന്നുമില്ല, പ്രേമം മൂത്ത അന്യ മതക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയവളെ വെട്ടി അഴിയും ഞാൻ. കൊല്ലെ, കുറെ വിഷം വാങ്ങിത്തന്നെ എല്ലാവരെയും കൊല്ലെ, അപ്പൊ നിങ്ങൾക്ക് സമാധാനമാവുമല്ലോ. ജാതി മതമൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രശ്നമാക്കണോ? അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന്. എന്നാ നിന്റെ മോളെ വല്ല നസാണിക്കോ മാപ്പിളിക്കോ കെട്ടിച്ചു കൊടുക്ക. കുട്ടികളാവുമ്പോ ചില ബുദ്ധിമോശമൊക്കെ കാണിക്കും, മുതിർന്നവർ അതൊക്കെ അങ്ങ് ക്ഷമിക്കണം. എന്നാലല്ലേ അവർക്ക് തെറ്റുതിരുത്താൻ പറ്റൂ, അല്ലേ മോളെ? മോള് കരയണ്ട, മോളെ ആരും ഒന്നും ചെയ്യില്ല. കണ്ട ജാതിക്കാരുടെ കൂടെ ഇറങ്ങിപ്പോ ഇവിടെ വീട്ടിൽ കേട്ടോ ഞാനോ? ഇല്ല, നശിച്ചവളായി. ഹേയ്, ഒന്നുമില്ല, അവര് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പ് വെച്ചു, പിന്നെ ഒരു താലി കെട്ടി, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളുടെ മോള് പഴയ മോളായിട്ട് തന്നെ തിരിച്ചു തന്നിരിക്കുന്നു. എവിടെയാ നിന്റെ വീട്? അത് കുറച്ച് ദൂരെയാ. എന്ന് വെച്ചാ ഈ ഭഗവതിപുരത്തെ വിശേഷങ്ങളൊന്നും അറിയാത്ത അത്രയും ദൂരെ അല്ലേ? മോനെ, ഈ ഭഗവതിപുരത്ത് ആരും പ്രേമിച്ച് കല്യാണം കഴിക്കാറില്ലടാ. പ്രത്യേകിച്ചും ജാതിയും മതവും നോക്കാതെയുള്ള കല്യാണം ഞങ്ങളൊട്ട് സമ്മതിക്കാറുമില്ല. നിനക്കറിയോ, ഈ പ്രേമമെന്ന് പറയുന്നത് ഒരു തരം വിവരക്കേടാടാ. ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ മറന്ന് ഇന്നലെ കണ്ട ഏതോ ഒരു പെണ്ണിൻ്റെയോ ചെറുക്കൻ്റെയോ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവാന്ന് വെച്ചാ അത് വലിയൊരു അപരാധമാ. അവരുടെ സന്തോഷം കെടുത്താതെ ജീവിക്കണം. അവരുടെ നമ്മളിലുള്ള പ്രതീക്ഷ മക്കളായ നമ്മൾ വേണ്ടേ നിറവേറ്റാൻ? പോയി അച്ഛനോടും അമ്മയോടൊക്കെ ക്ഷമ ചോദിച്ച് അവരോടൊപ്പം സന്തോഷമായിട്ട്. ഇല്ല, എന്നെ കൊന്നാലും ശരി, ഞാൻ ഇവിടെ കൊണ്ടേ പോവും. വേണ്ടാ, മിടുക്കനവൻ, സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചാവാനും മടിയില്ലാത്തവൻ. ഇവനെ കൊണ്ടുപോകും, ഇവന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ എത്തിക്കേണ്ട അടുത്ത് ഇത്.
നിനക്ക് ഷോപ്പിട്ടേ ഓർമ്മ ചെയ്തിട്ട് നോക്ക ഉണ്ടാക്കി ഇങ്ങനെ കൊല്ല കൊല്ല ചെനിയല്ല എന്ത് തെറ്റാ ചെയ്തത് നീ അയച്ചോട് ഇല്ല ഞാൻ പോലീസ് വിളിക്കും ആസാനേ ഇയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ശിക്ഷിക്കാൻ ഈ നാട്ടിൽ പോലീസും കോടതിയൊക്കെയുണ്ട് അവരുടെ പണി ഒരു ഗുണ്ട ചെയ്യണ്ട ഇവൻ ആരാ നിനക്കറിയോ സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയവനാ ഇവന്റെ മൂന്ന് പെൺകുട്ടികൾ പിച്ച തണ്ടിക്കൊണ്ടുവരുന്ന കാശുകൊണ്ടാ ഇവൻ സുഖിച്ചു കഴിയുന്നത് കള്ളും കഞ്ചാവും വലിച്ചു കെട്ടി വീട്ടിൽ ചെന്ന് കേറിയ പിന്നെ സ്വന്തം മക്കൾ ഏതാ പെറ്റ തള്ള ഏതാ തിരിച്ചറിയത്ത നാളെ ഇവൻ ഇവനെ ഞാൻ വെറുതെ വിടോടി വല്ലാത്തൊരു ജന്മം തന്നെ അടി ഇടി കുടി അയ്യോ അത് മാത്രല്ല ദൈവമേ അല്ലേ കാണായിരുന്നു വെള്ളം മാത്രമേ ഉള്ളോ അല്ലടാ രാവിലെ വെള്ളത്തിന്റെ കൂടെ കുറെ കള്ളുകൂടി തരാം എന്നാ ചായ കുടി എന്റെ തീപ്പെട്ടി കാണാനില്ലല്ലോ നീ പോയി ഒരെണ്ണം വാങ്ങിച്ചോണ്ട് എന്റെ വലിയൽപ്പം കൂടുന്നുണ്ട് കേട്ടാ മെനക്കെടുത്താനായിട്ട് രാവിലെ ഓരോന്നോരോ കൽപ്പിച്ചങ്ങ് പൊക്കോളും ബാക്കിയുള്ള അരി വറക്കാൻ അറിയാവോ പറയാ അഥവാ വറക്കാൻ അറിയാമെങ്കിൽ പച്ചരി വറുത്തു യാതൊരു കുഴപ്പമില്ല പക്ഷെ ഞാൻ മോഹമല കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന ഈ ഭഗവതിപുരം മട്ടേരിയെ എന്റെ നെഞ്ചത്തിന് അടുപ്പ് കൂട്ടി വറക്കണോട് ഇട്ടുപ്പേ ഇന്നത്തോട് കൂടി തന്റെ വായിലോട്ടം ചോര ഊച്ചി കുടിക്കുന്ന നിർത്തിയില്ലെങ്കിലേ നിന്റെ കണ്ണെ കുത്തി പിടിക്കണ കോപ്പനിട്ടുപ്പേ കിന്നരി ചിന്തുന്ന സമയം കളയത് വേഗം വരണം കേട്ടോ വാ ഇതുപോലെയുണ്ട് ഞരമ്പ് രോഗികള് വെറുതെ നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ ഷാരൂഖ് എന്ത് തീരുമാനിച്ചു എന്ത് പത്ത് മിനിറ്റ് എഴുതുമ്പോൾ പോകണം എന്ത് പറഞ്ഞാലും ഒരു തമാശ നമ്മൾ തമ്മിലുള്ള ഇഷ്ടം എന്റെ വീട്ടുകാരറിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ കൊന്നാളെയും നമ്മുടെ കല്യാണത്തിന് ഒരിക്കലും എന്റെ വീട്ടുകാർ സമ്മതിക്കില്ല അതുകൊണ്ട് ഉടനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്റെ അനു ഉടനെ ഒരു തീരുമാനം എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോ ഒരു വീട്ടുകാർ എനിക്കൊരു കല്യാണം ആലോചിക്കുന്നുണ്ട്
അടുത്തയാഴ്ച ഭഗവതി കാവിൽ ഉത്സവം കഴിഞ്ഞാൽ മിക്കവാറും അവരത് ഉറപ്പിക്കും. ഇനി എന്ത് ചെയ്യണമെന്ന് ശാരിക തീരുമാനിക്കേണ്ടത്. അല്ല, ഇവനെന്താ വണ്ടി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു? അയ്യോ, നീയായിരുന്നു. എന്താ ഇത്ര ലാലോചന? കാര്യങ്ങളൊക്കെ കുഴഞ്ഞു പറഞ്ഞ മട്ടാന ചന്തു. എന്താ, അനുവിന്റെ കല്യാണം ഉറപ്പിച്ചു, ഉടനെ അവളെ കല്യാണം കഴിക്കണമെന്ന് അവൾ എന്നോട് പറയും. സന്തോഷമുള്ള കാര്യല്ലേ, പക്ഷെ പിന്നീടുള്ള നിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം. അല്ല, കല്യാണത്തിന്റെ അന്ന് തന്നെ നിന്റെ ചവടെ കൂടി കാണേണ്ടി വരുമല്ലോന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. എടാ, നിങ്ങളുടെ കല്യാണത്തിന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാ. എങ്കിൽ രജിസ്റ്റർമാരെ കഴിച്ചാലോ രഹസ്യമായിട്ട്? അടക്കില്ല മോനെ, ഭാഗവതപുരത്തെ പെൺകുട്ടി അവള് വിഷനും കൂട്ടരെ അടങ്ങിയിരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? കഴുത്തിന് മേലെ തല വേണോ വേണ്ടെന്ന് നീ ഒന്ന് ചിന്തിക്ക്. അങ്ങനെ പേടിച്ച് പിന്മാറുന്നവനല്ല ഈ ഷാരൂഖ് ഖാൻ. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ഈ ഗതികേട് ലോകത്ത് മറ്റാർക്കും സംഭവിക്കരുത്. സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരിക വല്ലാത്തൊരു ദുർഗതിയാ. ബിരിയാണിയും പഴവും മുട്ടയും. ഒരു വഴിക്ക് പോകുമ്പോ വിശന്നിട്ട് പോകണ്ടല്ലോ. ഇനി തുടങ്ങാം. ആരെങ്കിലും ഒരാളും കൂടെ കഴിക്കാനുണ്ടായിരുന്നു, എന്ത് രസമായെന്നെ. ചാകാൻ നേരത്ത് ഒരു തെണ്ടിയും കൂട്ടുണ്ടാവൂലെന്ന് പറഞ്ഞത് ശരിയല്ല. ഇതിനകത്തൊന്നും ഇല്ലേ? ആ ഇതിലോ. ആ ഏ സതീശൻ എന്നെ ചതിച്ചു. അല്ല, അവൻ പണ്ടേ ഉടായ്പാണെന്ന് എനിക്കറിയാം. അല്ലെ, പിന്നെ നാല് ചിക്കമ്പറയുടെ കാശ് മേടിച്ചവൻ രണ്ട് ചിക്കമ്പറ വെക്കൂ. എടാ സതീശ, ഞാനൊന്ന് മരിച്ചോട്ടടാ, നിനക്കിട്ട് ഞാൻ പണി തരുവടാ. നീ ആ വിഷയം വിട്. പാതിരാത്രിക്ക് എന്താ ഈ വണ്ടി ഇവിടെ? അകത്ത് വെട്ടമുണ്ടല്ലോ. വാശാനെ, നമുക്ക് നോക്കാം. എന്താടാ എന്തിനാണ് ഈ കുരുക്ക്? എടാ ചന്തു, ഞാൻ ചാകാൻ പോടാ. ഇപ്പൊ അതിന് മാത്രം എന്താ ഉണ്ടായേ? അനുവിന്റെ കല്യാണം ഉറപ്പിച്ചു. ഓ, അപ്പൊ അതാണല്ലേ കാര്യം. ആശാനെ, ഭഗവതി എടുത്ത പെങ്കൊച്ചനെയാണ് ഇവൻ പ്രേമിക്കുന്നത്. അതെ, വിശ്വന്റെ നാടാ. അവിടെ ഒരു പെണ്ണു പ്രേമിച്ച് കല്യാണം കഴിക്കാൻ വിശ്വനും കൂട്ടനും സമ്മതിക്കില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ അവരെ കൊത്തി അറിയും. ആശാനെ, ഇവൻ എന്റെ സ്വന്തം കൂട്ടുകാരനാ, പേര് ഷാരൂഖ്. എടാ, എടാ നിനക്ക് എന്താ പ്രശ്നം ഉണ്ടെങ്കിലും ഈ പുലി നിന്നെ സഹായിക്കും. എടാ, ഇവൻ ഇനി നിന്റെ കൂടെ കൂട്ടുകാരനാ. അതെ, ഭഗവതിപുരത്തെ വിശ്വനോട് എനിക്കും ചോദിക്കാനുള്ളൊരു കണക്ക്. ഇതിന്റെ എന്താ വേണ്ടേ? പക്ഷെ പുലി എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. ഈ വേഷത്തിൽ പറ്റിയല്ല, വേഷമൊക്കെ ഒന്ന് മാറി ഒരടിപൊളി വേഷമായിരിക്കണം. ഇഷ്ടപ്പെട്ടില്ലേ? എന്താ ഡബിൾ? ഓക്കെ. ആ ഭഗവതരം ഭഗവതരം ഭഗവരം ഭൈരവരും വടക്കേറെ കീഴ്, ഭഗവതരം ഭൈരവരും ഭൈരവരും വടക്കേറെ കീഴ്, ഭഗവരം ഭൈരവരും ഭൈരവരും. ആ ഭഗവരം കേറ കേറ കേറ. നിങ്ങളെന്നെ കയറാത്തെ? ഞങ്ങൾ വരുന്നില്ല. എന്താ, എങ്ങനെ വിശ്വസിച്ച് കേറും? വണ്ടിയുടെ അടുത്തിട്ട് പ്രതിഷ്ഠിച്ചിരിക്കല്ലേ. ഈ ഗുണ്ടേ എന്തിനാ വണ്ടി കയറ്റി നിർത്തിയിരിക്കുന്നെ? ഇവൻ ഗുണ്ടെന്നല്ല, പിന്നെ ആരാ? കലക്ടർ ആണോ? പിന്നെ മാർക്കറ്റിൽ വെട്ടും കുത്തുമായി നടക്കുന്നവനെ ഗുണ്ടെന്നല്ലാതെ വേറെന്താ വിളിക്കാ? കവിതയ്ക്ക് ആള് തെറ്റിയതാ, ഇവൻ തങ്കം പോലുള്ളൊരു ചെറുപ്പക്കാരനാ. വേണ്ട, ഒന്നും പറയണ്ട. ഒന്നാം തരം ഒരു ക്രിമിനൽ ഇവൻ. അങ്ങനെ പറയല്ലേ കവിതേ, പാവ ഇവൻ.
പിന്നെ അടിയും ബഹളം ഒക്കെ ഉണ്ടാക്കുന്ന ഇവന് വേണ്ടിട്ടല്ല, പിന്നെ തെറ്റ് കണ്ടായപ്പം പ്രതികരിക്കും, ചിലപ്പോ അടിച്ചൊന്നും ഇരിക്കും. പക്ഷെ നിങ്ങളുടെ ഈ ഭഗവതിപുരത്തുള്ള ആൾക്കാരെക്കാളും എന്തുകൊണ്ട് നല്ലവനാ, സ്നേഹിക്കാനും വിശ്വസിക്കാനും കൊള്ളാവുന്നവനുമാ. ഓ നിങ്ങൾ വന്ന് കേറെ, നീ കേറെ. ആ പോറായ് വണ്ടി വിടറാ. അതെ കേറ വഞ്ചാ, ഇങ്ങനെ പോകില്ലട്ടോ, എല്ലാവരും അറിയിക്കും. മഴയായി പൊഴിയാൻ മുകിലേ നീ, വായിലെ വേനൽ ചിറകിൽ കുളിരായി മാറാൻ, കാടും മേടും താണ്ടാൻ ഈ ശകടം ഇതിൽ കാവൽ നിൽക്കാൻ പുലി നീയില്ലേ. ഈ നെഞ്ചിൽ ചെമ്പടമേളം അഴിതെറ്റാത്ത ചുവടുകളിൽ താളം കൊള്ള, ഇഴിയം പിന്തുമ്പാൽ ഒളിയം പെയ്തു നീ, ഇനിയാവോളം മധുമുഖനാ നീ കൂടെ വാ. ഇഴിയം പിന്തുമ്പാൽ ഒളിയം പെയ്തു നീ, ഇനിയാവോളം മധുമുഖനാ നീ കൂടെ വാ. ഇഴിയം പിന്തുമ്പാൽ ഒളിയം പെയ്തു നീ, ഇനിയാവോളം മധുമുഖനാ കൂടെ വാ. ഇഴിയം പിന്തുമ്പാൽ ഒളിയം പെയ്തു നീ, ഇനിയാവോളം മധുമുഖനാ കൂടെ വാ. പക്ഷെ അതിന് ഈ കവിത കിട്ടില്ല, പോയെ, ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിക്കും.
ബാക്കിയെല്ലാം സ്വപ്നമായിരുന്നു എങ്കിൽ പിന്നെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് സ്വപ്നം കണ്ടുവിടായിരുന്നു. വെറുതെ ആശിപ്പിച്ചു. ജീവനി കൊതി അവനങ്ങ് വന്നോളും, ഇല്ലെങ്കിൽ അവന്റെ ഡെഡ് ബോഡി പാർസൽ അയച്ചാ മതി. നിന്നെ നന്നാക്കി എടുക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഷാറൂഖിന് കാണുന്നില്ലല്ലോടി. ഇന്ന് വന്നില്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലും. ഇന്ന് ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനം എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ വീട്ടുകാർ കണ്ടുപിടിച്ച് ചെറുക്കിന് താലി കെട്ടാൻ ഞാൻ തലമുറിച്ച് കൊടുക്കേണ്ടി വരും. നിന്റെ പുലിക്കുട്ടിയും കൂടെ ഉണ്ടല്ലോ, നീ വാ. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. അമ്പലത്തിൽ വരുമ്പോഴെങ്കിലും ഈ വേഷം ഒഴിവാക്കി കൂടെ? ഇതിനെന്താടി കുഴപ്പം? ഓ പിന്നെ ഇതൊന്നും ഇവിടെ പറ്റില്ലോ. അച്ഛന്റെ വിഷം Thank you.
മകളായി മെല്ലെ ഉൾകവേ എനിക്ക് വയ്യ. കഴിഞ്ഞ ആഴ്ച കൂടി കണ്ട് കുറെ സംസാരിച്ചതാ. നെഞ്ചുവേദനയായിരുന്നു അത്രേ. മനുഷ്യന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ. രണ്ടു പെൺകുട്ടികളുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. അത് ഓർക്കുമ്പോഴേ സങ്കടം. നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. എന്താ ഏട്ടാ? നമുക്ക് വയസ്സായി വരികയല്ലേ. വെച്ച് നീട്ടാതെ കവിതയും വിശ്വനും തമ്മിലുള്ള കല്യാണം നടക്കും. അതിപ്പോ കവിതയുടെ കോഴ്സ് കഴിയാതെ എങ്ങനെ? കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ. ഭഗവതിക്കാവിലെ ഉത്സവം കഴിഞ്ഞിട്ട് നടത്താം അല്ലേ ഏട്ടാ? മരുത്വാമലയെടുത്ത് പറന്നു പോയതുപോലെ ഏതോ ഒരുത്തം വന്ന് മോളെ കൊത്തിക്കൊണ്ടു പോകും. അമ്മേ, അശനേ, ഈ ജീൻസ് ഒഴിവാക്കി വല്ല ബെർമൂഡയോ കോണോ ഒക്കെ ആക്കിയിരുന്നെങ്കിൽ ഈ ചന്തുവിന് തുണി തരാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇത് ഇട്ട നടക്കുന്നവന് സമ്മതിക്കണം. അമ്മേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? കഴിഞ്ഞതൊക്കെ ഒന്ന് ഓർത്തു നോക്കിയേ. മറ്റൊരാളെ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ പഠിക്കാനാണോ നീ കോളേജിൽ പോകുന്നത്? പുലി, ഇത് തമാശ പറയാനുള്ള നേരമല്ല. അച്ഛൻ എന്റെ കല്യാണം തീരുമാനിച്ചു. ക്ഷണിച്ചാ സദ്യ ഉണ്ടാ, ഞാനും വരാം. എനിക്ക് നിന്നെ ഇഷ്ടം. നീ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും. ഉറപ്പാ. വരാണ്ട് പറയാതെ അച്ഛൻ പറയുന്ന ചെക്കനെ കിട്ടി സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കണി. Thank you.
അതിന് മുൻപ് നീ വന്ന് എന്നെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഭഗവതി കാവിലെ അമ്മയുടെ സത്യം നീ എന്നെ ജീവനോട് കാണില്ല. ഈ പെണ്ണിന് വട്ട വട്ടല്ല ബുദ്ധിയാ, അതിബുദ്ധി. ആശാനെ ആ പെങ്ങ് വെച്ച് സീമന്തരയിലാ ആശാനെ കൊണ്ട് സിന്ദൂരം തുളിപ്പിച്ചത്. അവൾ ആശാന്റെ ഭാര്യയായി. പോടാ സീമന്തരയും സിന്ദൂരും വണ്ണം കേട്ട. ശിവേട്ട അവരിങ്ങി എത്താറായി. അമ്പലത്തിൽ പോയിട്ട് കവിത ഇതുവരെ വന്നില്ലല്ലോ. നീ വന്നെന്ന് കരുതി രാത്രി മുഴുവൻ ഞാൻ കാത്തിരുന്നു. നിന്നെ കാണാത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. നീ വന്നെന്ന് കരുതി ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടോ? എടാ കവിത നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നിരിക്കുന്നു. നീ ആയിട്ട് പറ്റില്ല എന്ന് പറയരുത്. നീ ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോടാ, എന്നിട്ട് ഇവളുടെ കഴുത്തിൽ ഒരു താലിയും കെട്ടി നിങ്ങൾ സുഖമായിട്ട് ജീവിക്കാം. അതിനുള്ള ധൈര്യം നിനക്കുണ്ടല്ലോ. പിന്നെ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ഒപ്പം ഞാൻ ഉണ്ടാവും. ഞാനും നീയും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. പോയിത്തോ ഇവന്റെ കൂടെ എങ്ങോട്ടാണെന്ന് വെച്ചാ. എടാ എന്റെ മകളെ ചതിക്കാനായിരുന്നു നിന്റെ ഭാവം അല്ലേ? അതായിരുന്നു ഉദ്ദേശമെങ്കിൽ ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലായിരുന്നു. കൊച്ചു പെണ്ണല്ലേ, ഇവൾക്ക് തോന്നിയ ഇഷ്ടം ഒരു ബുദ്ധിമോശമാണെങ്കിൽ തിരിച്ച് ഏൽപ്പിക്കാന്ന് കരുതി. എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് കൊണ്ടുപോവാ ഞാൻ ഇവളെ എന്റെ പെണ്ണായിട്ട്. തടയാൻ ചങ്കുച്ചുള്ള തടഞ്ഞോ. വിശ്വം കെട്ടാനിരുന്ന പെണ്ണാണ് ഇവിടെങ്കിൽ നിങ്ങൾ ഈ ഭഗവതി ഉരം വിട്ട് പുറത്തു പോവില്ല. ജീവനോടെ ഓർത്തോ. Thank you.
കവിതയല്ലേ? ഇവിടെ ഇവിടെ മരിച്ചെന്ന് പറഞ്ഞിട്ട് കവിത വിശ്വം കല്യാണം കഴിച്ചോ? അപ്പോ ഈ ചിതാഭസ്മം ഇതാരുടേതാ? ഇതാരുടേതാ? ചിലപ്പോഴൊക്കെ വിധി വളരെ ക്രൂരമാണ്. ചിലരെ അത് വല്ലാതെ തകർത്തു കളയും. നീ നാട്ടിൽ വന്നതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് നിനക്കറിയാത്തതുപോലെ നീയോട് വരുന്നതിന് മുമ്പ് എന്തൊക്കെയാ സംഭവിച്ചോ എന്ന് എനിക്കും അറിയില്ല. നിന്നെ ഇവിടെ ശുശ്രൂഷിച്ച കവിത അവളൊരു മാലാഖയായിരുന്നു. കരുണയും സ്നേഹവും മാത്രമുള്ളവൾ. നിന്റെ ഓരോ ആവശ്യങ്ങളും അവൾ മനസ്സിലാക്കി നിർവഹിച്ചു. പക്ഷേ അവൾക്ക് ദൈവം ആയുസ് കൊടുത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ സങ്കടം. ഈ ചിതാവസ്ഥ നിന്നെ ഏൽപ്പിക്കാനൊരു കാരണമുണ്ട്. അവളൊരു അനാഥയായിരുന്നു. അവളുടെ ആത്മാവിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നീയാണ് ഏറ്റവും യോഗ്യനെന്ന് എനിക്ക് തോന്നി. കാരണം നിന്നെ അവൾക്ക് അത്രയ്ക്ക് കാര്യമായിരുന്നു. എവിടെയായിരുന്നാ നീ മരിച്ച കുളയിൽ കിടന്നപ്പോ ഞാൻ എത്ര വട്ടം അവിടെ വന്നറിയോ?
നിന്നെ ഒന്ന് കാണാൻ പോലും വിശ്വനും കൂട്ടിനും സമ്മതിച്ചില്ല. നീ എന്താ ഒന്നും മിണ്ടാത്ത, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ കണ്ടക്ടർ ഷാരൂഖാടാ. വാ, ഒരു കാര്യം പറയട്ടെ, എത്ര നാളാണ് കണ്ടിട്ട്. അനുവും ഞാനും തമ്മിലുള്ള സ്നേഹബന്ധം വീട്ടിലും നാട്ടിലും ഒക്കെ അറിഞ്ഞപ്പോൾ ഞാൻ ഈ പരുവത്തിലായി. ബസ് വിശ്വനും കൂട്ടിനും കത്തിച്ചു, എന്നെ അവിടെ നാട്ടി ഓടിച്ചു. വേറൊരുത്തിനുമായി അനുവിൻ്റെ കല്യാണം കഴിഞ്ഞു. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. എന്നാലും ഞങ്ങളെ സഹായിക്കാൻ വന്ന നിന്റെ ഗതി ഇതായാലോ എന്ന് ഓർക്കുമ്പോഴാ. അല്ല, നീ കവിതയെ കണ്ടിരുന്നു? കണ്ടു, വിശ്വന്റെ കൂടെ, അവന്റെ പെണ്ണായിട്ട്. വിശ്വന്റെ പെണ്ണ്? നീ എന്ത് ഭ്രാന്തായി പറയണേ? അതെ, അവർ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു, അവിടെ സുഖമായിട്ട് ജീവിക്കട്ടെ. പെണ്ണല്ലേ, എന്തും മറക്കാൻ നിമിഷ നേരം മതിയല്ലോ. എടാ, അത്ര ഒരു പെണ്ണല്ല അവള്, അവൾ ഒരുത്തന്റെ ഭാര്യ ആയിട്ടുമില്ല. നിന്നെ മറന്ന് വേറെ ഒരുത്തന്റെ ഭാര്യ ആവാൻ അവൾക്ക് ഒരിക്കലും കഴിയില്ല. അവൾ ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുക. അവളെ പോലെ ഒരു പെണ്ണിനെ ഈ ലോകത്ത് കാണാൻ കിട്ടില്ല. പോയി വേഗം കൂട്ടിക്കൊണ്ട് വാടാ അവളെ. എന്റെ അനുവിന്റെ അവസ്ഥ നിങ്ങൾക്ക് വരരുത്. നിങ്ങൾ ഒരുമിക്കണം, ഒരുമിച്ച് ജീവിക്കണം. നീ എന്തെങ്കിലും മടങ്ങി വരുമെന്ന് കരുതി അവൾ കാത്തിരിക്കുക. നീ ഭഗവതിപുരത്തേക്ക് പോണം, കവിതയെ കാണണം. നീ ഇപ്പൊ തന്നെ ചെല്ലേ, ചെല്ലടാ. എവിടോ ചെയ്യൽ മിസ്സിംഗ് ആയത്? തൃശ്ശൂരിൽ വെച്ച്. സർക്കിൾ ഓഫീസിൽ പരാതി കൊടുത്തിരുന്നു. ഇയാൾ നിങ്ങളുടെ ബന്ധുവാണോ? അല്ല, പക്ഷെ ഇവനെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ. ഇയാൾ മിസ്സിംഗ് ആയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 7 ദിവസമായി. അത് ശരി, ഒരാഴ്ചയായല്ലേ. നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് പോക്കോ, ഞാൻ അന്വേഷിക്കാം. ശരി, വരട്ടെ.
അവൻ നല്ലവന, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ കാരണം എങ്ങനെയൊക്കെ സംഭവിച്ചത്? ഈ ചുണ്ട വിചാരിച്ച് അവനൊന്നും ചെയ്യരുത്. അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം വിശ്വട്ട. വിശ്വട്ട അച്ഛൻ പറയുന്ന എന്ത് ഞാൻ അനുസരിച്ചോളാം. അവനൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. നീ വിഷമിക്കണ്ട. അവനെങ്ങനെയുണ്ട് ഡോക്ടർ? പേഷ്യന്റിന് നില അല്പം ക്രിട്ടിക്കലാകും. എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം. ഇന്നലെ ടൗണിൽ വെച്ച് നമ്മുടെ ഹരിയെ കണ്ടു. അവന്റെ കല്യാണത്തിന് ഡ്രസ് എടുക്കാമെന്നാ. അവന്റെ മുറപ്പെണ്ണിനെ അവൻ കല്യാണം കഴിക്കുന്നു. സ്നേഹിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം. എന്നാ നമ്മുടെ കല്യാണം എന്ന് അവൻ എന്നോട് ചോദിച്ചു. ഞാൻ എന്ത് മറുപടി പറയാനാ? അമ്മാവനത് മനസ്സിലാവില്ല. അവൻ മാത്രമല്ല, നമ്മുടെ കവിതയും ഒരു വിധത്തിൽ രോഗിയാ. അവനോട് പ്രേമം തോന്നിയതുകൊണ്ടുള്ള രോഗം. അവക്ക് മറ്റെന്തെങ്കിലും അസുഖമായിരുന്നെങ്കിൽ എളുപ്പം ചികിത്സിച്ച് ഭേദമാക്കായിരുന്നു. ഇതല്പം സമയമെടുക്കും എന്ന് കരുതി എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഭ്രാന്തൻ എന്ന് പറഞ്ഞ് അവനെ നമ്മൾ ഉപേക്ഷിച്ച ഒടുവി നമ്മുടെ കുട്ടി ഭ്രാന്തിയാവും. അതുണ്ടാകാതിരിക്കാൻ നമ്മൾ ചിലതെല്ലാം സഹിക്കണം, ക്ഷമിക്കണം. കവിത എവിടെ അമ്മാവാ? അവൾ അമ്പലത്തിൽ പോയിരിക്കാം. അമ്മാവൻ സമാനത്തോടെ പിക്കും, ഒക്കെ ഞാൻ നോക്കിക്കോളാം. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ.
അഹങ്കാരവും കൊണ്ട് സംഭവിച്ചത്. നീ ഇനി ഇവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. മറ്റൊരു വിവാഹം നീ കഴിക്കണം. അമ്മാവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാനെന്താ പറയാ? എന്തായാലും കവിതയെ പഴയ പോലെ എനിക്ക് തിരിച്ചു കിട്ടണം. അതിനുവേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. മറ്റൊരു കല്യാണത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കവിത, നമുക്ക് നാളെ രാവിലെ സ്റ്റേഷനിൽ ഒന്ന് പോണം. എന്തിനാ? ഞാൻ എസ് ഐ സുധാകരൻ സാറിനെ കണ്ടിരുന്നു. അയാളൊരു കാര്യം പറഞ്ഞു. പുലിയെ കാണാനില്ലെന്ന് കാണിച്ച് നമ്മളൊരു പരാതി കൊടുത്തിരുന്നില്ലേ? ഒന്ന് തെളിച്ചു പറ വിശ്വട്ടാ. ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. പോലീസുകാർക്കൊരു സംശയം. അത് കരയാതെ അതിനത് പുലിയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഛേ, ഞാൻ എന്തൊരു മനുഷ്യനാ. നേരവും കാലവും നോക്കാതെ ഓരോന്ന് പറയും. കരയണ്ട, അവനൊന്നും സംഭവിക്കില്ല. ചെന്ന് സമാധാനമായിട്ട് കിടന്നോളും. പുലി എന്നൊരാൾ മിസ്സിംഗ് ആയതിൻ്റെ പേരിൽ ഞാനിവിടെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ആരുടെയോ ബോഡി കണ്ടെത്തിയെന്ന് പറഞ്ഞു. അതൊന്നും അറിയാൻ വേണ്ടി വന്നാ ഞങ്ങൾ. ഓ, ആ കേസാണോ? സുരാജ്, കഴിഞ്ഞ ദിവസം കിട്ടിയ ബോഡിയുടെ പ്രോപ്പർട്ടീസ് ഇവരെ ഒന്ന് കാണിച്ചു കൊടുക്ക. ബോഡി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഇൻഫർമേഷൻ ലോക്കൽ സ്റ്റേഷനിലൊക്കെ അറിയിച്ചിട്ട് 3 ദിവസമായല്ലോ. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണോ വരുന്നത്? ഞാൻ ഇന്നലെയാണ് സാർ അറിഞ്ഞത്. സൂക്ഷിച്ചു. ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ ആരും വരാത്തതുകൊണ്ട് അജ്ഞാത ജഡം എന്ന കാറ്റഗറിയിൽ പെടുത്തി ഇന്ന് അത് ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു. ഷർട്ടും പാൻസും ഒക്കെ നിങ്ങൾ പറഞ്ഞ ആളുടെ തന്നെയാണല്ലോ അല്ലേ? വിശേഷിച്ച് അമ്മാവനൊന്നും കാണാമെന്നാ. അമ്മ ഒരു കാര്യം പറഞ്ഞു. അല്ല, അമ്മയെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമൊന്നുമില്ല. നീ കാര്യം പറയൂ വിശ്വ. സ്വന്തം മകൻ കല്യാണം കഴിച്ച ഒരു കുടുംബമായി ജീവിക്കുന്നതാണെന്ന് ഒരു അമ്മ ആഗ്രഹിച്ചാൽ അത് തെറ്റല്ലല്ലോ. കവിത എൻ്റെതാവുമെന്ന് എന്നേക്കാളും വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. ഇനി അവളെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന് അമ്മ എന്നോട് പറഞ്ഞു. ആ, എനിക്കും അങ്ങനെ തോന്നി. അമ്മാവൻ ആ രാമേട്ടൻ്റെ മകളെ എനിക്ക് വേണ്ടി ഒന്ന് ആലോചിക്കണം. ആ കാലു വയ്യാത്ത കുട്ടിയോ? അതൊന്നും സാരമില്ല അമ്മാവ. കയ്യും കാലും ഇല്ലാത്ത പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് നല്ലൊരു പെണ്ണിനെ തന്നെ കിട്ടും. ആ നല്ല പെണ്ണിന്റെ കയ്യോ കാലോ കല്യാണത്തിന് ശേഷം ഒടിഞ്ഞാലോ? അപ്പൊ ബന്ധം ഒഴിവാക്കണമെന്നാണോ അമ്മാവൻ അഭിപ്രായം? തർക്കത്തിന് ഞാനില്ല, പക്ഷേ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചത്തു മണ്ണായിട്ട് പോലും ഇപ്പോഴും അവന് വേണ്ടി നിന്നെ വേദനിപ്പിക്കുക. അവൾ ഒരിക്കലും ഗുണം പിടിക്കണ്ട. അവള് നശിച്ചു കാണാൻ ഒരിക്കലും എനിക്ക് ആഗ്രഹമില്ല അമ്മാവ. അവനോട് അവൾക്ക് ഇഷ്ടം തോന്നിയതും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവളുടെ ആഗ്രഹം ദൈവമായിട്ട് പോലും സാധിച്ചു കൊടുത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. കവിതയ്ക്ക് എന്നെ ഇഷ്ടപ്പെടാൻ കഴിയാഞ്ഞിട്ടല്ലേ പിന്നെ സ്നേഹം. അത് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. സാരമില്ല അമ്മാവ, ഇതിൻ്റെ പേരിൽ ഒരിക്കലും അമ്മാവൻ കവിതയോട് ദേഷ്യപ്പെടരുത്. അതൊക്കെ എൻ്റെ വിധിയായിട്ട് കരുതി ഞാൻ സമാധാനിച്ചോളാം. കല്യാണത്തിന് എനിക്ക് സമ്മതം.
പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നം എന്ത് പ്രശ്നം? നീ ആള് കൊള്ളാം, കവിതയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു. എന്നാലെന്താ വീണ്ടും കല്യാണ ചെറുക്കനായില്ലേ? ഹേയ്, പേടിക്കാനൊന്നുമില്ലടാ, എല്ലാം നിന്റെ മനസ്സിനുള്ളിൽ തന്നെ കിടന്നാ മതി. ഇനിയെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം. കാണാൻ നല്ല സ്റ്റൈൽ ഉണ്ടല്ലോടാ. ആ കല്യാണ ചെറുക്കനാകുമ്പോ സുന്ദരനാവണല്ലോ അല്ലേ? നിനക്ക് എന്താ പറ്റിയേ? നീ കാര്യം പറ അമ്മാ, കവിത എന്റെയാ, അവളെ എനിക്ക് വേണം. അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്താണെങ്കിലും തുറന്നു പറ ഞാൻ താലി കെട്ടാനിരുന്ന കവിത ഒരുത്തൻ വീട്ടിൽ കയറി ഒന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി. അവക്ക് വേണ്ടി കാത്തിരുന്ന ഞാനൊരു മണ്ടനായില്ലേ? പിന്നെ ഒരു വർഷം കാത്തിരുന്നു, ഇനിയും അവളെ കൊണ്ടുപോകാൻ അവൻ വന്നാ വിടില്ല ഞാൻ. അവനെ ഹോസ്പിറ്റലിൽ നിന്ന് കാണാതായെന്ന് പറഞ്ഞത് നല്ല ഒന്നാം തരം നുണയാ. അന്ന് ഞാൻ അവനൊരു വണ്ടി കയറ്റി വിട്ടതാ, പിന്നെ അവൻ ചത്തുപോയി എന്ന് പോലീസ് പറഞ്ഞതും നുണയാ. ഓക്കെ, എന്റെ കളിയാ, എന്റെ കളി. ഞാൻ മോഹിച്ച പെണ്ണിനെ നീ സ്വന്തമാക്കാൻ ശ്രമിച്ച, അത് സഹിച്ച് മിണ്ടാതിരിക്കാൻ ഞാനെന്താണോ ഒരു മണ്ടനാണെന്ന് നീ കരുതിയോ? നീ പുലിയായിരിക്കുമ്പോഴാണ് അവൾ നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചത്. ഇപ്പൊ നീ പുലിയല്ല, അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല. ഗംഗ, ഇവനെ ഇനി ഈ ഭഗവതിപുരത്ത് കാണാൻ പാടില്ല. അന്ന് ഞാൻ അവനെ വിട്ടുകളഞ്ഞത് മണ്ടത്തരമായിപ്പോയി, അവനിപ്പോ മടങ്ങി വന്നിട്ടുണ്ട്. ഭഗവതിപുരത്ത് കാലുകുത്തിയാ പിന്നെ അവനെ വിട്ടുകളയാൻ പാടില്ലല്ലോ. അന്ന് ഞാൻ കെട്ടാനിരുന്നവളെ നീ തട്ടിക്കൊണ്ടുപോയി, ഇന്ന് നിന്നെ ഞാനങ്ങ് തട്ടിക്കളയാൻ പോവാ. കൊല്ലണം അവനെ. കണ്ട തെമ്മാടിയൊക്കെ കയറിയിറങ്ങി മേഞ്ഞിട്ട് പോവാൻ ഇത് നിന്റെ ചന്തയല്ലടാ. ഭഗവതിപുരം
എനിക്ക് പേടിയുണ്ടല്ലേ. ഈ നിമിഷമാണ് എനിക്ക് നിന്നെ കൊല്ലാം, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം ഇനിയെങ്കിലും നീ ഒരു മനുഷ്യനാണ് ജീവിക്കാൻ നോക്കണം. Thank you.
ഡോക്ടറിന്റെ കൈ എന്റെ റൂമിൽ എങ്ങനെ വന്നു? അമ്മാവ, ഇനി അവൻ ജീവനോടെ ഉണ്ടാവൂ? ഏ, അങ്ങനെ വരില്ല. ഇഷ്ടേക്കടത്തി പോയി നോക്കിയ സംശയം തീർക്കാലോ. ഞങ്ങൾ പോയി നോക്കിയതാ, അവന്റെ ബോഡി അവിടെ ഇല്ല. എന്തായാലും നടന്നത് നടന്നു, നീ ഒന്നും പേടിക്കണ്ട. എന്ത് വന്നാലും ഞാനുണ്ട് കൂടെ. നിന്റെയും കവിതയുടെയും കല്യാണം നാളെ നടക്കും, അതിനൊരു മാറ്റവുമില്ല. മംഗളകർമ്മം നടക്കാൻ പോകുന്ന ദിവസമല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പോവാം. ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ നമ്മൾ കാത്തിരുന്നത്? ദേ, മറ്റുള്ളവർ എത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് വന്നേക്കണം. പോയിട്ട് വാ. അപ്പഴാ അന്യജാതിപ്പെട്ട മറ്റൊരുത്തൻ ഭഗവതിപുരത്തെ പെണ്ണിനെ രജിസ്റ്റർ കല്യാണം ചെയ്ത് തെളിഞ്ഞ് നടക്കാൻ പോണത്. സമ്മതിക്കില്ലടാ വിശ്വൻ, സമ്മതിക്കില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മയുടെ അമ്മാവിനെ നാവിൻ തുമ്പി എന്ന് കേൾക്കാൻ തുടങ്ങിയതാ. കവിത നിന്റേതാണ്, കവിത നിന്റേതാണ്. എന്നിട്ടോ ഒരുതരി സ്നേഹം ഉണ്ടോടാ അവൾക്കെന്നോട്? ഭഗവതിപുരത്ത് പ്രേമിച്ച് കല്യാണം നടക്കണമെങ്കിൽ അതാദ്യം എന്റേത്, കവിതയുടെ എന്റെയും കല്യാണം. അത് കഴിഞ്ഞിട്ട് മതി ഏതൊരുത്തന്റെ ഏതൊരുത്തിയുടെ. അതിനു മുമ്പ് ആരെങ്കിലും അതിനെ തുനിഞ്ഞ ഇതുപോലെ കൊന്നതുള്ളൂ ഈ വിശ്വൻ, കൊന്നതുള്ളൂ ഈ വിശ്വൻ, കൊന്നതുള്ളൂ ഈ വിശ്വൻ. വിശ്വേട്ടാ, ഒന്നിങ്ങ വന്നേ. എന്താ? ഒരു കാര്യം കാണിച്ചു തരാം. എന്ത് കാര്യം? വേഗം വാ. എന്താ അവിടെ? നല്ലൊരു ദിവസമായിട്ട് നീ എന്തിനാ ഈ മരണത്തെ കുറിച്ച് സംസാരിക്കുന്നത്? വന്നേ, മുഹൂർത്തത്തിന് സമയമാറി. അമ്മാവനോട് നമ്മളെ കണഞ്ഞ് വിഷമിച്ച് നിൽക്കായിരിക്കും. വാ. അച്ഛനോട് ബന്ധുക്കളെ സ്വീകരിക്കാൻ ഓടി നടക്കായിരിക്കും. അതിനിടയിൽ നമ്മളെ കുറിച്ച് മറന്നുപോയി കാണും വിശ്വേട്ടാ. കവിത, നിനക്ക് ഞാനും വരുന്നു. എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്തിനാണെന്നാ ഇവിടെയാ?
എന്റെ ജീവൻ ഇരിക്കുന്നത്. പക്ഷെ ഒരാളും പെണ്ണും തമ്മിൽ
സ്നേഹിക്കുന്നവരുടെ മനസ്സറിയാതെ നീ അവനെ കൊന്നുകളഞ്ഞില്ലേടാ. Oh.